കഴിഞ്ഞ തവണ നമ്മൾ ഈ ആക്ട്രസ് മീഡിയയിൽ സംസാരിച്ചത് സിനിമയിലെയും ഒപ്പം സമൂഹത്തെയും സ്ത്രീവിരുദ്ധ സമീപനങ്ങളെക്കുറിച്ചായിരുന്നു. അത് ഒത്തിരി പേർക്ക് ഇഷ്ടമായി എന്നറിയിച്ചിരുന്നു. നന്ദി. ഇന്ന് നമ്മൾ ലാലേട്ടൻ്റെ ഇഷ്ട നായികമാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അഭിനയിക്കുമ്പോൾ ഏറ്റവും കംഫർട്ടബിളായി തോന്നിയിട്ടുള്ള നായിക ശോഭനയെന്ന് മുമ്പൊരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന് പണ്ട് കംഫർട്ടബിൾ ശോഭനയായിരുന്നു. പിന്നീട് ഒരവസരത്തിൽ മോഹൻലാൽ പറയുകയുണ്ടായി തൻ്റെ ഇഷ്ടനടി മഞ്ജു വാര്യരെന്ന്. മോഹൻലാലും ശോഭനയുമാണ് ഏറ്റവും മികച്ച താരജോഡികളായി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയിരിക്കുന്നത്. മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത്, പവിത്രം, മായാമയൂരം, വെള്ളാനകളുടെ നാട്, ഉള്ളടക്കം തുടങ്ങി 15-ലധികം ചിത്രങ്ങളിൽ ഇരുവരും അഭിനയിച്ചു. മഞ്ജു മോഹൻലാലും 4-5 ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. 6-ാം തമ്പുരാൻ, കന്മദം, എന്നും എപ്പോഴും, ഒടിയൻ, ലൂസിഫർ തുടങ്ങിയവ ഇവയെല്ലാം ഗംഭീരവുമായിരുന്നു. സമ്മറൻ ബത്ലേഹേം എന്ന ചിത്രത്തിൽ മഞ്ജുവിൻ്റെ കാമുകനായി മോഹൻലാൽ ഒരു അതിഥി വേഷവും ചെയ്തിട്ടുണ്ട്. ഒപ്പം അഭിനയിക്കുന്ന അഭിനേതാക്കളെ ഇത്രയേറെ കംഫർട്ടബിളാക്കി നിർത്തുന്ന മറ്റൊരു നടൻ ഇല്ലെന്നാണ് ലാലിനൊപ്പം അഭിനയിച്ച നായികമാർ പറയുന്നത്. 90-കളിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച നായികമാർ അത്രയേറെ പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ. ശോഭനയും കാർത്തികയും രേവതിയും സുമലതയും എല്ലാം എന്തൊരു പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചത്. ഇന്നത്തെ നായികമാരിൽ അന്നുള്ളവരുടെ ആ പെർഫോമൻസ് ബ്രില്യൻസ് കാണുന്നുണ്ടോ? കുറവാണ് എന്ന് നിസ്സംശയം പറയാം. പാർവതിയെ മറന്നിട്ടൊന്നുമല്ലാട്ടോ ഈ പറയുന്നത്. എങ്കിലും ലാലേട്ടൻ തന്നെ തൻ്റെ നായികമാരെ ഏറെ ബഹുമാനത്തോടെ ഓർത്തെടുക്കുമ്പോൾ ആദരിക്കപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ മഹനീയത തന്നെയാണ് അല്ലേ. സ്നേഹമുള്ള ഭർത്താവും കുസൃതിയുള്ള കാമുകനും അച്ഛനും മകനും ചേട്ടനും സുഹൃത്തും, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ റോളുകളും കൈകാര്യം ചെയ്തിട്ടുള്ള മോഹൻലാൽ എന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ഇഷ്ട നായികമാരെ അടുത്തറിയാനും അതിലുപരി സ്ത്രീത്വത്തിൻ്റെ ആകാശവും സിനിമയും ഭൂമിയും പങ്കുവയ്ക്കാനും ഒരു അവസരം ഇതാണ്. ജോയിൻ ചെയ്യൂ ആക്ട്രസ് മീഡിയ. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.